ഈ അടുത്തത് ഇപ്പൊ അങ്ങ് ഓർത്തഡോക്സും യാക്കോബായ സഭയുടെ തർക്കം വരികയുണ്ടായി. അപ്പം ഒരു ജേക്കോബൈറ്റ് സെക്ഷന്റെ വോട്ടുകളും വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. ആ വിഷയം എങ്ങനെ പരിഹരിക്കാൻ കഴിയും? അതായത് ഇവിടുത്തെ നിഷ്പക്ഷമായ നിലപാട്, ഞാന് ഓർത്തഡോക്സ് സഭയുടെ പിതാവെന്ന് പറഞ്ഞാൽ ബാബാ ഞാനുമായിട്ട് ഏറ്റവും പേഴ്സണൽ എന്നുള്ള ആളാണ്. പക്ഷെ ഒരു പ്രശ്നം എനിക്കുണ്ടായി എന്താണെന്ന് ചോദിച്ചാൽ, ജാക്കബറ്റ്സിന് ഒരു പള്ളി, ആ പള്ളിയിൽ 1000 വിശ്വാസമുണ്ടെങ്കിൽ 100 വിശ്വാസികൾ ഓർത്തഡോക്സും 900 വിശ്വാസികൾ ജാക്കബറ്റ്സുമാണെങ്കിൽ ആ ജാക്കബറ്റ്സിന് ആ പള്ളി കൊടുക്കുക എന്നുള്ള എൻ്റെ മര്യാദ. ആ 100 പേർക്ക് വേറെ പള്ളി പണിയണം, അത് ജാക്കബറ്റ്സ് അതിന് കാശ് മുടക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ആ ഇത് ഒന്നുമില്ലാതെ ഉള്ള 5 പേരുടെ പോലും ആരുമില്ലാത്തടത്ത് 2 പേരെ ചാക്കിട്ട് പിടിച്ച് അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക, സുപ്രീം കോടതി നിന്നൊരു വിധി വന്നിട്ടുണ്ട്, ഒരു യാതൊരു കളിച്ച് അംഗീകരിക്കാൻ പറ്റൊരു നാണം കെട്ട വിധിയാണ്. ഞാൻ ആ വിധിയെപ്പറ്റി ആ ഇപ്രകാരം ആ വിധി ജഡ്ജിക്ക് ജഡ്ജി തന്നെ പറഞ്ഞു എനിക്കൊരു മനസ്സുഖത്തിനൊരു വിധിയാണെന്ന് അങ്ങേര് പറഞ്ഞു. ആ വിധിയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമുദായത്തെ, യേശുവിന്റെ സഭയല്ലേ ഇത്, യേശു കുരിശിൽ കിടന്നല്ലേ മരിച്ചത്, യേശു സ്വർഗത്തിലേക്ക് ത്യാഗം സഹിച്ച് മരിച്ച കുരിശെടുത്ത് അങ്ങോട്ട് കൊണ്ട് തല്ലുക, അതാണോ ക്രിസ്ത്യാനിറ്റി? എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പള്ളിയുടെ കാര്യത്തിൽ ഓർത്തഡോക്സും ജാക്കബ്സും ഉള്ളതിൽ ജാക്കബ്സിന്റെ നീതി നടപ്പാക്കി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴും ആ സ്റ്റാൻഡ് ഉമ്മൻചാണ്ടി സാറടക്കം ആ വിഭാഗത്തിൽ നിന്ന് വരുന്നെങ്കിലും തന്ത്രപരമായി ഇതിനെക്കുറിച്ചൊന്നും മറുപടി പറയാതെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ജാക്കബറ്റ് ആണ്, ഓർത്തഡോക്സ് ആണ്, കത്തോലിക്കാണ്, CSI ആണ്, പെന്റിക്കോസ്റ്റ് ആണ്, കൺവെർട്ടർ ക്രിസ്ത്യൻ ആണ്, എല്ലാം ആണ്. എനിക്ക് അങ്ങനെ ആകാൻ പറ്റുകയില്ല. ഉമ്മൻചാണ്ടി അല്ലല്ലോ ഞാൻ.